രാത്രിയിൽ ബാഗും തൂക്കി എങ്ങോട്ട് പോവാടാ? രാവിലെ എന്നോട് ഞാൻ പറഞ്ഞതല്ലേ ബാങ്കിൽ പോയി പഴയ നോട്ടൊന്ന് മാറ്റി വാന്ന്. അച്ഛൻ കിടങ്ങിട കിടപ്പൊയി കണ്ടതല്ലേ. അടുത്ത മാസ അനിയത്തിയുടെ കല്യാണം, 10 ഉറുപ്പ്യ ഉണ്ടാക്കാൻ നോക്കിക്കോ. സാധനം ഫ്രഷാ, പൊട്ടിയിട്ടും ചീറ്റിയിട്ടില്ല. പറഞ്ഞ കാശ് കൊടുത്തയച്ചിട്ടുണ്ടോ? അഡ്വാൻസ് എൻപ കൊടുത്തയച്ചിട്ടുണ്ട്. ബാക്കി 1.5 സാധനം കണ്ടതിന് ശേഷം. മരണത്തിന്റെ മണം തിരിച്ചറിയാൻ കഴിഞ്ഞിരുന്നെങ്കിൽ നമുക്ക് പലതും ചെയ്യാമായിരുന്നു. എല്ലാം വിധിയെ പരാജയപ്പെടുത്തിയവരാരും ലോകത്തില്ല. മോള് കരഞ്ഞോളൂ, വേണ്ടുവോളം കരയാനല്ലേ നമുക്ക് സാധിക്കൂ. അവിടെ തന്നെ നിന്ന 10 മിനിറ്റ്, ഞാൻ അങ്ങോട്ട് വരാം. ദാ കാളിശ്ശേരൻ തന്ന പൈസ. ഹലോ. ഹലോ ഹലോ സാർ. ബോഡി കയറ്റിയോ? കയറ്റി സാർ. ആർക്കും ഒരു സംശയം തോന്നരുത്, നേരെ മെഡിക്കൽ കോളേജിലേക്ക് വിട്ടോ. ഓക്കെ സാർ. ഒരു ആംബുലൻസ് വരുന്നുണ്ടല്ലോ സാറേ. ലൈറ്റ് ഓഫ് ആക്കിയല്ലോ സാറേ. നമ്മളെ കണ്ടപ്പോഴാ ലൈറ്റ് ഡിം ആക്കിയത്. അവർ സൈഡാക്കാനും നോക്കണ്ടല്ലോ. അവരിങ്ങോട്ടല്ലേ വരുന്നത്, നമുക്ക് നോക്കാന്ന്. ആ ലൈറ്റ് ഒന്ന് ഇടറോ, ആ ലൈറ്റ് ഒന്ന് ഇടാൻ. ബോഡിയാണല്ലേ, എവിടുന്നാണാവോ കൊണ്ടുവരുന്നത്?
എങ്ങോട്ടാ കൊണ്ടുപോകുന്നത്? സർ, എന്തോ ഒരു വശപ്പശക്ക് മണക്കുന്നുണ്ടല്ലോ. ഡോ, ആ ബാക്ക് ഡോർ ഒന്ന് തുറക്കേ. പാവങ്ങളാന്ന തോന്നുന്നു. വൃത്തിയുള്ള തുണി വാങ്ങാൻ പോലും കാശില്ലാത്തവരാ. അത് പിന്നെ കണ്ടാൽ അറിയില്ലേ, പാവങ്ങളാ സാറെ. പോയിക്കോട്ടെ. ബോഡി എവിടുന്ന് കുഴി മാന്തി കൊണ്ടുവരാടാ? നിന്റെ അടുത്ത് ബോഡി ഏൽപ്പിച്ചതാരാടാ? നീ എങ്ങോട്ട് കൊണ്ടുപോകുന്നു? ആർക്ക് വേണ്ടി? എന്തിനു വേണ്ടി? എല്ലാത്തിനും ഉത്തരം പറയേണ്ടി വരും. താതി കയറിക്കോ. ഒരുമാതിരി കളവ് കണ്ടിട്ടും കേട്ടിട്ടൊക്കെ ഉണ്ട്. ശവം മോഷ്ടിക്കണത് ഇത് ആദ്യമായിട്ട് കേൾക്കാം. മാപ്പർഹിക്കാത്ത കുറ്റം, മരണം വരെ ജയിലിൽ കിടന്നാലും തീരാത്ത പാപം, എന്തിനാടാ നീ ചെയ്തത്? പറയണ സത്യം. നിനക്കെന്തെങ്കിലും സാറിനോട് പറയാനുണ്ടോ? ചെയ്തതെല്ലാം തെറ്റായിപ്പോയെന്ന് ഈ നിമിഷമെങ്കിലും നിനക്ക് ബോധ്യപ്പെട്ടു? ശവമാന്തികൾക്ക് എങ്ങനെ ബോധ്യപ്പെടും? നീ എത്ര ശവമാന്തി ഉണ്ടടാ? നിന്റെ പേരിൽ എത്ര കേസുണ്ട്? എന്റെ പേര് കുറ്റവാള് കൂട്ടത്തിലുണ്ടാവില്ല സാർ. ഞങ്ങൾ സാധാരണ മനുഷ്യരാണ്, ആരെയും ഉപദ്രവിക്കാതെ അടങ്ങി ഒതുങ്ങി പണിയെടുത്ത് ജീവിക്കുന്നവരാണ്. പിന്നെ നീ എന്തിനു ശവമാന്തി എടുത്തു? പണത്തിന് വേണ്ടി. ആരാടാ നിനക്ക് പണം തന്നത്? ആരാടാ നിന്റെ ബാങ്ക് ലോക്കർ? പറയടാ. രാജശ്രീ സ്വശ്രീ മെഡിക്കൽ കോളേജിലെ എം ഡി കാളീശ്വരൻ. നല്ല തടിയാണല്ലടാ. അധ്വാനിക്കാൻ പോയിക്കൂടറ. അധ്വാനം? നോട്ട് നിരോധനം വന്ന സമയമല്ല സാറേ, കമ്പനി പൂട്ടി പണിയില്ലാതെ ആരോടും കടം ചോദിച്ചാൽ തരില്ല. അതിനിടയിലാണ് സഹോദരിയുടെ വിവാഹം. അപ്പോഴാണ് വർഷങ്ങൾക്ക് മുമ്പ് പത്രത്തിൽ വന്നൊരു വാർത്ത ഞാൻ ഓർത്തത്. എന്ത് വാർത്ത? രാജശ്രീ സ്വശ്രീ മെഡിക്കൽ കോളേജ് കുട്ടികൾക്ക് അനാട്ടമി പഠിക്കാൻ ബോർഡ് കിട്ടാല്ലെന്നും മറ്റ് മെഡിക്കൽ കോളേജിൽ നിന്ന് കാശ് കൊടുത്ത് ബോഡി വാങ്ങുന്ന വിവരം പത്രത്തിലൂടെ അറിയാൻ കഴിഞ്ഞിരുന്നു. പിന്നീട് അതൊരു ബിസിനസ്സാക്കിയാലോ എന്ന് ഞാൻ ചിന്തിച്ചു. മരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ എല്ലാവരുടെയും ബോഡി വേസ്റ്റല്ലേ സാറേ? കുട്ടികൾക്ക് പഠിക്കുകയും ചെയ്യാം, എനിക്ക് കാശ് കിട്ടുമല്ലോ എന്ന് കരുതി ചെയ്താൽ സാറേ. ഇപ്പം മനസ്സിലായോ ചെയ്ത കുറ്റത്തിൻ്റെ വലിപ്പം എത്രയെന്ന്? ഭീകരമായ ഒരു സത്യത്തെ എത്ര കുഴിച്ചു മൂടിയാലും ഒരു ദിവസം പുറത്തു വരുമെന്ന് ഓർത്തില്ലല്ലേ? രാജ്യത്ത് കേട്ട് കേൾവില്ലാത്ത കൊടും ക്രൂരതയാണ് നീ ചെയ്തത്. സാർ, സാർ ഫോൺ. ഹലോ സാർ. ആ ഓക്കെ സാർ, ഓക്കെ ഓക്കെ. ആ നാട്ടുകാർ പത്രക്കാരും കൊണ്ട് വരുന്നുണ്ട്. അതിനു മുമ്പ് ആ കാളീശനെ പൊക്കണം. വാടോ, വാ.